ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രേക്ഷകർക്ക് കെ പി അനിൽകുമാർ എ കെ ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം അതിന്റെ പുറത്ത് എത്തിയിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ പോവുകയാണ്. വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ കണ്ടിരിക്കുന്നു. അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം നടത്തി താൻ കോൺഗ്രസ് വിടുകയാണെന്ന് പറഞ്ഞ കെ പി അനിൽകുമാർ സി പി ഐയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ അതിന്റെ ഭാഗമായി എ കെ ജി സെന്ററിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനുമായി നേരിട്ട് അദ്ദേഹം ചർച്ച നടത്തും. എന്താണ് തന്റെ അടുത്ത തീരുമാനം, എങ്ങനെയായിരിക്കും തന്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമെന്നാണ് കെ പി അനിൽകുമാർ വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇപ്പോൾ കെ പി അനിൽകുമാർ എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനേഷ് തമ്പി തുടരുന്നുണ്ട്. തനേഷ്, നിർണായകമായ ഒരു നീക്കമായി ഇതിനെ കാണാം, അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിൽ ഒക്കെ തന്നെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു നീക്കമായി ഇതിനെ കണ്ടിരിക്കുന്നു. കെ പി അനിൽകുമാർ സി പി ഐമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എ കെ സെന്ററിൽ അടക്കം എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഇതിനെ നോക്കിക്കാണുക? നിലവിലെ ഏറ്റവും പുതിയ വാർത്തകൾ എന്താണ്? ഷഫീദ് റാവത്തോടുണ്ട്. ഷഫീദ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ ദൃശ്യങ്ങൾ, അദ്ദേഹം കെ പി അനിൽകുമാർ എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും കോൺഗ്രസ് ക്യാമ്പ് എന്നോട് പ്രതികരിക്കുക? അനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യം, സി പി ഐയുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാതെയാണ് താൻ സി പി ഐമ്മിലേക്ക് പോകുന്നു എന്നുള്ള സൂചന കൂടി കെ പി അനിൽകുമാർ നൽകുന്നുണ്ട്. രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ അനിൽകുമാർ പ്രത്യക്ഷമാണ് ഉന്നയിച്ച രണ്ട് നിരകളത് കോൺഗ്രസിൽ നേരത്തെ തന്നെ വലിയ തരത്തിൽ പല നേതാക്കളുടെ വായിൽ നിന്നും അല്ലെങ്കിൽ പല നേതാക്കളും പ്രത്യക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ച രണ്ട് പേരുകൾ, ഒന്ന് കെ സുധാകരനും മറ്റൊന്ന് കെ സി വേണുഗോപാലും. ഇക്കാര്യത്തിൽ കെ എസ് ബ്രിഗേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനിൽകുമാർ വിമർശനം ഉന്നയിച്ചത്. മാത്രമല്ല സംഘപരിവാർ മനസ്സുള്ള ഒരാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നുവെന്നും അക്കാര്യം കോൺഗ്രസിനെ പൂർണ്ണ അർത്ഥത്തിൽ തകർക്കുന്നുവെന്നും അല്ലെങ്കിൽ തകർത്തുവെന്നും ഇപ്പോൾ അനിൽകുമാർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി ചർച്ചയാകുന്നുണ്ട്. സംഘപരിവാറിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവമുള്ളവർ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട് എന്നതിലേക്കുള്ള ആക്ഷേപം പലതരത്തിലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു കെ പി സി സി സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ വിമർശനം നടത്തിയിരിക്കുന്നത്. പാർട്ടി വിട്ടെങ്കിലും അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. കൂടുതൽ ആളുകൾ പാർട്ടിയിൽ നിന്ന് തുടരുക. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നാടകീയമായ നീക്കങ്ങളാണ് കെ പി അനിൽകുമാർ നടത്തുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിനെതിരെയും കോൺഗ്രസിലെ നിലവിലെ നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ശേഷം ഇപ്പോൾ എ കെ ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ സി പി എം നേതാക്കളുണ്ട്, മുതിർന്ന നേതാക്കളെല്ലാം എ കെ ജി സെന്ററിലുണ്ട്. അവരെ നേരിൽ കാണുകയാണ് കെ പി അനിൽകുമാർ. അവരെ സ്വീകരിക്കുന്ന സി പി എം നേതാക്കളെയും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്നത്. നിർണായക രാഷ്ട്രീയ നീക്കം എന്ന് പറയാം ഇതിനെ. കെ പി അനിൽകുമാർ എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നു, സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ ഇതാ ഈ ദൃശ്യങ്ങൾ കാണുക. കോടിയേരി ബാലകൃഷ്ണനുമായി ഹസ്തദാനം നടത്തി എ കെ ജി സെന്ററിൽ എത്തിയ കെ പി അനിൽകുമാറിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. തനേഷ് തമ്പി ചേരുന്നുണ്ട്. തനേഷ്, നിർണായകമായ രാഷ്ട്രീയ മാറ്റമായി ഇതിനെ കാണാം. കെ പി അനിൽകുമാർ എ കെ ജി സെന്ററിലെത്തി സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അദ്ദേഹത്തെ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചിരുത്തിയിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഇപ്പോൾ എ കെ ജി സെന്ററിനകത്ത് എത്തിയിരിക്കുകയാണ് കെ പി സി സിയുടെ മുൻ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എം എ ബേബി, എസ് രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളും ഉണ്ട്. മാത്രമല്ല ഇന്ന് സി പി ഐ എമ്മിലെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിലേക്കാണ് കെ പി അനിൽകുമാർ കടന്നു വരുന്നത്. കെ പി അനിൽകുമാറിനെ രക്തഹാരം അണിയിച്ചുകൊണ്ട് ചുവന്ന പട്ട് പുതപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഈ ദൃശ്യങ്ങൾക്കും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തുടരാം തനേഷ്. തീർച്ചയായും ഇത് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ചുവന്ന ഹാരം അല്ലെങ്കിൽ ചുവന്ന ഷാൾ പുതപ്പിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കാൻ എ കെ ജി സെന്റർ തയ്യാറാകുന്നത്. തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണ് പി എസ് പ്രശാന്ത്, നെടുമങ്ങാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് പ്രശാന്തിനെ സി പി ഐ എമ്മിലേക്ക് സ്വീകരിച്ചത്. അതും ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായാണ് അദ്ദേഹം കടന്നു വന്നത്. അതേ സാഹചര്യം തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഒരു മണിക്കൂറോളം നിന്ന വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന കെ പി അനിൽകുമാർ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനം താൻ എ കെ ജി സെന്ററിലേക്ക് പോവുകയാണെന്നും സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയായിരുന്നു. ഒരു ഉപാധികളും ഇല്ലാതെയാണ് സി പി ഐ എമ്മിലേക്ക് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമുക്ക് നേതാക്കൾ മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കെ പി അനിൽകുമാറിനെ പോലെ സംഘടനാ തലത്തിൽ ഏറ്റവും മുതിർന്ന ശ്രേണിയിലുള്ള ഒരു നേതാവിനെ തങ്ങൾക്ക് ലഭിച്ചത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ കാര്യമാണ്. കെ പി സി സിയുടെ സംഘടനാ
ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ പി അനിൽകുമാർ. അല്പം മുൻപാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി നിലവിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും കെ സുധാകരൻ എതിരെയായിരുന്നു വിമർശനങ്ങൾ. അദ്ദേഹത്തിന് സംഘപരിവാർ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് ആകെ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അല്പസമയത്തിനകം വി ഡി സതീശനോട് പ്രതികരിക്കുന്നുണ്ട് തന്നേഷ്. ഇപ്പോൾ തത്സമയം അതിലേക്ക് കൂടി പോകുന്നു. അല്ലല്ല, വിശദീകരണം ഇവ രണ്ടുപേർക്കെതിരായിട്ട് നടപടിയെടുത്തല്ലോ. അപ്പൊ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ ഒരാളുടെ വിശദീകരണം അത് തൃപ്തികരമല്ല. അപ്പൊ നമ്മൾ എന്തിനാ വിശദീകരണം ചോദിക്കുന്നത്? അവരുടെ സൈഡ് കൂടി നമ്മൾ മനസ്സിലാക്കാനാണ്, അവരേത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ നമ്മളത് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഒരു വലിയ കേഡർ പാർട്ടിയെ പോലെയൊന്നും കോൺഗ്രസ് പെരുമാറാറില്ല. പക്ഷെ ഒരു വിട്ടുവീഴ്ചയോടുകൂടിയുള്ള ഒരു സമീപനം എടുക്കണമെന്ന് കരുതാനായിട്ടുള്ള നമ്മൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയല്ലേ ചെയ്ത്, അന്വേഷണ വിധേയമായിട്ട്. എന്നിട്ട് അവർക്ക് ആദ്യത്തെ അതിൻ്റെ പ്രൊസീജർ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് കൊടുക്കുക, അതിന് മറുപടി കൊടുക്കുക. അപ്പം മറുപടി കെ പി സി സി പ്രസിഡന്റ് അത് തൃപ്തികരമായി പാർട്ടി വിട്ടതിൽ മറുപടി ഇതിനോടകം കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടാണ് വി ഡി സതീശൻ പറയുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എ കെ സെൻട്രൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇത് കോൺഗ്രസിൽ നടക്കുന്ന ഒരു വലിയ ഒരു നയപരമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത്. അതാണ് കോൺഗ്രസിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവണത, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നിലപാട്, ആർ എസ് എസിനോടുള്ള മൃദു സമീപനം, ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളാണ് അനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. വെറും മറ്റേ സംഘടനാ പ്രശ്നങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടിരുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കാണുന്നത്. സ്വാഭാവികമായും അത് സ്വാഗതാർഹമായിട്ടുള്ള സമീപനം. എന്താണ് ഈ സെമി കേഡർ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നത് കേഡർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു കേഡർ പാർട്ടി ആവില്ല. അതിനാവശ്യമായ ഒരു പ്രത്യയശാസ്ത്രം വേണം, അതിനാവശ്യമായ ഒരു സംഘടനാ സംവിധാനം വേണം. കോൺഗ്രസിന്റെ ഭരണഘടന തന്നെ കേഡർ സംവിധാനത്തിന് സഹായകമായതല്ലോ. അപ്പൊ എന്താണ് അവർ പറയുന്നുള്ളത് അവർക്ക് തന്നെ അറിയാത്ത സ്ഥിതിയിലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. വലിയ പ്രലോഭനമാണല്ലോ സി പി എം കൊടുക്കുന്നത്, കാരണം ഇത്രയും വലിയ സ്വീകരണം അതിനും വലിയൊരു സ്വീകരണം ഒരു പ്രലോഭനവും കൊടുക്കുന്നില്ലല്ലോ. അദ്ദേഹം നിരുപാധികമായിട്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങളെ അംഗീകരിക്കാൻ സി പി എമ്മിനെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും. സി പി എം ആണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഭാവി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെതായ മാറ്റം എല്ലാ പാർട്ടികളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള മാറ്റം എന്നാണ് ഇതിന്റെ കാരണം. നേരത്തെ തന്നെ ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് പാർട്ടി വിട്ട് എ ഐ സി സി മെമ്പർ ഒക്കെ ആയിരുന്നു. ടി കെ ഹംസ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു. അബ്ദുൾ ഖാദർ തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നില്ലേ, മുൻ എം എൽ എ. അങ്ങനെ എത്രയോ ആളുകൾ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് കോൺഗ്രസിന് ഒരു പ്രതീക്ഷ കോൺഗ്രസ് അണികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. കേന്ദ്രതലത്തിൽ കോൺഗ്രസിൽ തമ്മിലടിയും പ്രശ്നങ്ങളും ഒരു ഇടപെടാൻ കഴിയാത്ത സാഹചര്യവും കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നിരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിൽ ഗുരുതരമായ പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസിന് ആദ്യമായിട്ടാണ് ഒരു അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്ന് വീണ്ടും അഞ്ചു വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന അവസ്ഥ. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പൊ ഞങ്ങൾ ഇടപെടാതെ തന്നെയാണല്ലോ അനിൽകുമാറും പ്രശാന്തും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക്
ആകർഷകമായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് കാരണം. യു ഡി എഫ് തകരും എന്നുള്ളതിനേക്കാൾ അവർ ഒറ്റപ്പെടും. ഞങ്ങളിത് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഞങ്ങളൊക്കെ പോയതിന് ശേഷം ചർച്ച ചെയ്യാന്ന് വിചാരിച്ചിട്ട്. കോൺഗ്രസിലെ സംഘടനാ ചുമതലയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ പ്രതീക്ഷിക്കാമോ? അദ്ദേഹം അത്തരത്തിലൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിട്ടുവരുന്നവർക്കെല്ലാം തന്നെ അർഹമായിട്ടുള്ള പരിഗണന സി പി എം മുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കും. കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിനുള്ള സാധ്യതയാണോ? കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പം തന്നെ വഷളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അവരെ രക്ഷിക്കാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ഇത്രയുണ്ടെന്ന് എസ് ആർ പി എന്തും സന്തോഷത്തോടെ കെ പി അനിൽകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത്. സി പി എമ്മിനെ അംഗീകരിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും എന്നും കൂടി കോടിയേരി വ്യക്തമാക്കുന്നു. കൂടുതൽ പേർ ഇനിയും പാർട്ടിയിലേക്ക് വരുമോ കോൺഗ്രസിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കേഡർ പാർട്ടി എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള ഭരണഘടനാ സംവിധാനം ആ പാർട്ടിക്കില്ല. പിന്നെ എങ്ങനെയാണ് അതൊരു കേഡർ പാർട്ടിയാകുന്നത് എന്ന ചോദ്യവും കോടിയേരി ഉയർത്തുന്നു. കെ പി അനിൽകുമാറിന് അർഹമായ പരിഗണന നൽകുമെന്ന സൂചനയും കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ രീതിയിൽ വന്നവർക്ക് കൃത്യമായ പരിഗണന നൽകിയ പാർട്ടിയാണ് സി പി ഐ എം എന്നുകൂടി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. എന്തായാലും കൂടുതൽ രാഷ്ട്രീയമായി ഇതിനേറെ പ്രാധാന്യമുണ്ട് എന്നുകൂടി കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസ് നിലവിൽ തകർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഇനി കൂടുതൽ തകരാൻ പോകുന്നു എന്നുകൂടി വ്യക്തമാക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം മറുപുറത്ത് വി ഡി സതീശന്റെ മാധ്യമപ്രവർത്തനത്തിലുള്ള പ്രതികരണത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഘപരിവാർ സ്വഭാവമുള്ള നേതാക്കൾ കോൺഗ്രസിലില്ല എന്നുകൂടി വി ഡി സതീശൻ പറയുന്നു. നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷൻ ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയാനില്ല എന്നുകൂടി വി ഡി സജൻ പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റായി ഈ സംഭവം മാറുന്നു. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയിരിക്കുന്നു. സി പി എം എ കെ ജി സെന്ററിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. തനേഷ് തമ്പി ചേരുന്നുണ്ട്. തനേഷ്, വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ്, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുന്നത് കാത്തിരുന്ന് കാണാമെന്ന് കൂടി വ്യക്തമാക്കുന്നു. വിവരങ്ങൾ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. രാവിലെ ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിലും താൻ ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ വിസമ്മതിച്ച കെ പി അനിൽകുമാർ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും ഒടുവിലാണ് വളരെ നാടകീയമായി എ കെ ജി സെന്ററിലേക്ക് താൻ പോവുകയാണ് എന്നും സി പി ഐമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യവും പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എ കെ ജി സെന്ററിലേക്ക് എത്തി. സി പി ഐഎമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പി എസ് പ്രശാന്തിനൊപ്പം, മുൻപ് കോൺഗ്രസ് വിട്ട് സി പി ഐമ്മിലേക്ക് വന്ന പി എസ് പ്രശാന്തിനൊപ്പം എ കെ ജി സെന്ററിലേക്ക് വന്ന കെ പി അനിൽകുമാറിനെ സി പി ഐഎം സ്വീകരിച്ചത്. ഒപ്പം എസ് രാമചന്ദ്രൻ പിള്ള, എം എ ബേബി, ആനത്തലവട്ടം ആനന്ദൻ തുടങ്ങിയ നേതാക്കളും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സി പി ഐ എം നേതാക്കളുമായി കെ പി അനിൽകുമാർ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടി കെ പി അനിൽകുമാറിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ നേതാക്കൾ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. സി പി ഐ എമ്മിനെ അംഗീകരിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് തങ്ങൾക്കുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ പ്രവർത്തകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും അതിവിശദമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലെ കെ പി സി സി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പി അനിൽകുമാർ ഇപ്പോൾ സി പി ഐ എമ്മിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും കെ സുധാകരനെതിരെയാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, സംഘപരിവാർ മനസ്സുള്ള ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് അവിടെ തുടരാൻ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വലിയ ജനാധിപത്യ ധ്വംസനമാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ ശൈലിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. മാത്രമല്ല തനിക്ക് രണ്ട് തവണ 2016 അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി സീറ്റ് നൽകും എന്ന പ്രചരണങ്ങൾ ഉണ്ടായി. പക്ഷേ തനിക്ക് ആ സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിയമസഭാ സീറ്റിനേക്കാൾ വലുതൊന്നുമല്ല ഡി സി സി പ്രസിഡന്റ് സ്ഥാനം. രണ്ട് തവണ നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴും
താൻ ഏതെങ്കിലും തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല, എവിടെയും പോയി വഴക്കുണ്ടാക്കുകയോ മുടിമുറിക്കുകയോ ഒന്നും ചെയ്തില്ല, എന്നിട്ട് പോലും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി തുടർന്നിട്ട് പോലും തനിക്ക് അർഹമായ പല സ്ഥാനങ്ങളും ലഭിക്കാതെ പോയി. ആ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക വന്നപ്പോൾ താൻ നടത്തിയ പ്രതികരണത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയുണ്ടായി, അതിന് കൃത്യസമയത്ത് മറുപടി നൽകി. എന്നിട്ടും ആറാമത്തെ ദിവസം മറുപടി നൽകിയിട്ടും 11-ാമത്തെ ദിവസമായിട്ടും ഒരു പ്രതികരണവും കണ്ടില്ല. പ്രത്യേകിച്ചും കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർ തന്നെ വിളിക്കാൻ പോലും തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് താനിപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത്. 43 വർഷമായിട്ടുള്ള ആത്മബന്ധമാണ് കോൺഗ്രസുമായിട്ടുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായതാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ ഗ്രൂപ്പ് പരിഗണനകളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കി. അതിന്റെ പേരിൽ താൻ ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതില്ല, കോൺഗ്രസുകാരനായി തുടരാമെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും നേട്ടമുണ്ടാവുക എന്നതിന്റെ ദൃഷ്ടാന്തമാണ് താൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും കൂടുതൽ വിമർശനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കും അത് പക്ഷേ ഇന്നല്ല, നാളെ കോഴിക്കോട് വീണ്ടും വാർത്താസമ്മേളനം വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കും. തനിക്ക് പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇപ്പോൾ എ കെ ജി സെന്ററിൽ സെക്രട്ടേറിയറ്റ് കൂടുന്ന മുറിക്കകത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സി പി ഐഎമ്മിന്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും എങ്ങനെയാണ് ഏത് സ്ഥാനത്തായിരിക്കും സി പി ഐഎമ്മിൽ കെ പി അനിൽകുമാറിന്റെ പ്രവർത്തനം ഉണ്ടാവുക എന്നൊക്കെ വ്യക്തമാവുക. എന്തായാലും ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമായി നമ്മൾ ഇതിനെ കാണുന്നു. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് സി പി ഐഎമ്മിൽ ചേർന്നിരിക്കുന്നു. അല്പസമയം മുൻപാണ് കോൺഗ്രസിനെതിരെയും നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് കെ പി അനിൽകുമാർ വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് എ കെ ജി സെന്ററിലെത്തി അദ്ദേഹം സി പി ഐഎമ്മിൽ ചേരുകയും ചെയ്തത്.